ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കോലാപ്പൂരിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. 100 ഗ്രാം പീസ് എടുത്തിട്ട് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണിത്. അതിലേക്ക് അത് വേവാനുള്ള പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 3 വിസിൽ കൊടുത്താൽ മതി. അതിൽ കൂടുതൽ വിസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ വെന്തടയും. ഒരു പാന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി വല്ലാതെ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല, സ്ക്വയറായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 50 ഗ്രാം ബീൻസ് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ക്യാരറ്റ് മുറിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഓറഞ്ച് ക്യാപ്സിക്കം, റെഡ് കളർ ക്യാപ്സിക്കമാണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടെങ്കിലും പിന്നെ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ വേവിച്ചിട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ എണ്ണയിൽ കടന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം പാനിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി പകുതി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കാഷ്യൂ നട്ട്സ് ആണ്. 10 കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് മുറിച്ചതാണ്, അതും ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയൊന്നും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പൊടികളെല്ലാം ചേർത്ത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കണം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 3 ചുവന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കറുവാപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്റ്റാർനീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച ഉള്ളിയും തക്കാളിൻ്റെയും മിക്സ് ചൂടാറിയതിന് ശേഷം ഞാനൊരു ബ്ലെൻഡറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരടപ്പെടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കണം. 3 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞ് കറിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 200 ഗ്രാം പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആദ്യം ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗ്രേവിയിൽ കിടന്നിട്ട് ഈ വെജിറ്റബിൾസ് 2 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈഡ് മേത്തി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മേത്തി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് കുക്കിംഗ് ക്രീം ആണ്, അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം ഇനി തീ ഓഫ് ചെയ്ത് വയ്ക്കാം.
കുക്കിംഗ് ക്രീം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറി വല്ലാണ്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി കറി ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വെജിറ്റബിൾ കോലാപ്പുരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ട, ചപ്പാത്തി, നാൻ, റൊട്ടി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക, എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.